ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി നാടൻ ചെമ്മീൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എനിക്ക് ഇവിടെ കുറച്ച് നല്ല നാടൻ ഫ്രഷായിട്ടുള്ള ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇതിനെയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്നൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയെടുത്ത് മാറ്റി വെക്കുകയാണ് ആദ്യം തന്നെ. അതിനായിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ആണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചെമ്മീൻ ഒന്ന് നന്നായിട്ട് കഴുകി അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് വരാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചെമ്മീനാണ്, അപ്പം അത് ഇത്തിരി ടൈം എടുത്ത് വേണം വൃത്തിയാക്കാൻ. നമ്മുടെ ചെമ്മീനെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചെമ്മീൻ ആയതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് ഡയറക്റ്റ് മസാല വരട്ടുക, ഉള്ളിലോട്ടൊന്നും നന്നായിട്ട് പിടിക്കില്ല. അപ്പോൾ നമുക്ക് എല്ലാ ചെമ്മീൻ്റെ രണ്ട് സൈഡും ഒന്ന് വരഞ്ഞ് മാറ്റി വെക്കാം. എല്ലാ ചെമ്മീനും നന്നായിട്ട് വരഞ്ഞെടുക്കാം. ഇതുപോലെ എല്ലാ ചെമ്മീനും നന്നായിട്ട് വരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീനെല്ലാം നന്നായിട്ട് വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വരണ ചെമ്മീനിലേക്ക് നമുക്കിനി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇത് തികച്ചും ഓപ്ഷണലാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഓപ്ഷണലാണ്. ഇനി 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 30 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ മിക്സ് ചെയ്ത ഈ ചെമ്മീനിൽ ഞാൻ ഇറുക്കിലിൽ കുത്തിയാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ പച്ച ഓലയുടെ ഇറുക്കിൽ നല്ല വൃത്തിയായി കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇത് ഓരോ കൊഞ്ചിലി ഓരോ ഇറുക്കിൽ കുത്തി കൊടുത്താണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതായത് ഇതാണ് ഞാൻ വൃത്തിയായി എടുത്തിട്ട് വന്ന ഇറുക്കിലാണ്. ഇത് നമുക്ക് ഓരോ കൊഞ്ചിലേക്കും കുത്തി വെക്കാം. അപ്പോൾ ഇതുപോലെയാണ് എല്ലാ കൊഞ്ചിലും നമ്മൾ ഇതുപോലെ കുത്തി വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതാ നമ്മുടെ കൊഞ്ച് നല്ല സുന്ദരികളായി, മസാലയൊക്കെ പേരുണ്ട്, നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്. നമുക്കിതിനെ ഒന്ന് 30 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇതിനെ നമുക്ക് ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചൂടായി വന്നു. അതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരു 3 കറിവേപ്പിലയുടെ തണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമ്മുടെ കൊഞ്ച് ഓരോന്നായി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതാ നമ്മുടെ കൊഞ്ച് ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട്. ഭയങ്കര ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ഫ്രൈഡ് റെസിപ്പിയാണ് ഈ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ, ബൈ.